നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്ത്തിലേക്ക് സ്വാഗതം. ഏത് നിമിഷവും ഇറാനിൽ നിന്നൊരു അറ്റാക്ക് ഉണ്ടാകാമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഭീതിപ്പെടുത്തുന്ന വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിലും നവംബർ 5 നിമിഷം വരെയും ഇറാനിൽ ഇറാൻ അനങ്ങുക പോലും ചെയ്തിട്ടില്ല. അതായത് ഇറാന്റെ കയ്യിൽ വാക്താളങ്ങൾ മാത്രം, അതായത് വാവിട്ടുള്ള വാക്കുകൾ മാത്രമേ ഉള്ളൂ എന്ന് സാരം. പക്ഷെ അപ്പോഴും പലതരത്തിലുള്ള ആയുധങ്ങൾ നിർമ്മിക്കാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇറാൻ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ചില റിപ്പോർട്ടുകൾ കൂടി വരികയാണ്. കൂടുതൽ കരുത്തേറിയ ആയുധങ്ങളുമായി അതിശക്തവും സങ്കീർണവുമായ ആക്രമണത്തിനാണ് തങ്ങൾ ഒരുങ്ങുന്നത് എന്നാണ് അറബ് രാജ്യങ്ങൾക്ക് സൂചന നൽകിയിരിക്കുന്നത് ഇറാൻ. മിസൈലുകളും ഡ്രോണുകളും മാത്രമായിരിക്കില്ല ഇത്തവണ ഉപയോഗിക്കുക എന്നാണ് വെളിപ്പെടുത്തൽ. ഇറാൻ അറബ് വൃദ്ധങ്ങളെ ഉദ്ധരിച്ച് ദി വാൾ സ്ട്രീറ്റ് ജേണൽ ആണ് വാർത്ത പുറത്തുവിട്ടത്. ഒക്ടോബർ 26 ഇസ്രയേൽ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഇറാൻ ആക്രമണത്തിന് ഒരുങ്ങുന്നത്. ഇറാൻ വിപ്ലവ ഗാർഡ് മാത്രമാകില്ല, തങ്ങളുടെ പരമ്പരാഗത സേനയും പ്രത്യാക്രമണത്തിൽ പങ്കെടുക്കുമെന്നാണ് അറബ് നയതന്ത്ര പ്രതിനിധികളെ ഇറാൻ അറിയിച്ചത്. അതിർത്തി രക്ഷാ ചുമതല ഉൾപ്പെടെ വഹിക്കുന്ന ഈ ആർട്ടെഷ്, അതായത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആർമി, സേനയെയും കളത്തിലിറക്കുമെന്നാണ് സൂചന. സങ്കീർണവും ശക്തവുമായ ആക്രമണമായിരിക്കുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്ന് ഈജിപ്റ്റ് വൃത്തം വെളിപ്പെടുത്തിയത് ഇങ്ങനെയായിരുന്നു. ഇസ്രയേൽ ആക്രമണത്തിൽ 4 സൈനികരും 1 സിവിലിയനും കൊല്ലപ്പെട്ടിരുന്നു. ഇതാണ് ഇറാൻ കൂടുതൽ ശക്തമായി തിരിച്ചടിക്ക് ന്യായമായി പറയുന്നത്. ഞങ്ങളുടെ മനുഷ്യർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്, അതിനാൽ തിരിച്ചടിയില്ലാതെ മറ്റൊരു വഴിയില്ല എന്നാണ് ഇറാൻ പറയുന്നത്. ഏപ്രിൽ 13 ഒക്ടോബർ 1 ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചത് പ്രധാനമായും മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു. എന്നാൽ ഇത്തവണ ആക്രമണം അതിൽ ഒതുങ്ങില്ല എന്നാണ് മുന്നറിയിപ്പ്. മിസൈലുകളും ഇതുവരെ ഉപയോഗിച്ചതിനേക്കാളും കരുത്തേറിയതാകും. മധ്യദൂര ബാലസ്റ്റിക് മിസൈലുകളായ ഇമാദു ഗദ്രുമായിരുന്നു ഒക്ടോബർ 1 ഉപയോഗിച്ചത്. ഇതോടൊപ്പം പുതിയ മിസൈലുകളായ ഖൈബർ ഷെഖാനും ഫത്തഹും ഇസ്രയേലിൽ എത്തിയിരുന്നു. ഇതോടൊപ്പം US പ്രസിഡന്റിന് മുൻപ് ആക്രമണം ഉണ്ടാകില്ല എന്ന സൂചനയുമുണ്ട്. തീർച്ചയായും അത്തരം സൂചനകൾ തന്നെയാണ് ഇപ്പോഴും വരുന്നത്. കാരണം ഇന്ന് അവിടെ അമേരിക്കയിൽ തെരഞ്ഞെടുപ്പാണ്. ഈ ഒരു ഘട്ടത്തിൽ ആക്രമണം ഉണ്ടാകില്ല എന്ന് വ്യക്തമാവുകയാണ്. ആക്രമണം തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നാണ് ഇറാന്റെ നിലപാടെന്നാണ് വാൾസ്ട്രീറ്റ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ചൊവ്വാഴ്ച തെരഞ്ഞെടുപ്പ് സമാപിച്ച ശേഷമേ എന്തായാലും ആക്രമണം ഉണ്ടാകൂ എന്നാണ് റിപ്പോർട്ടിൽ വരുന്നത്. എന്നാൽ ജനുവരിയിൽ പുതിയ പ്രസിഡന്റ് അധികാരമേൽക്കുന്നതുവരെ കാത്തിരിക്കുകയുമില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വാസ്തവത്തിൽ ഇറാനും അമേരിക്കയ്ക്കും തക്കതായ മറുപടി നൽകുമെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുമുതൽ തന്നെ ഇറാന്റെ അടുത്ത നീക്കം എന്തെന്ന് ലോകം മുഴുവനും ഉറ്റുനോക്കുകയാണ്. ഇസ്രയേലിനെതിരെ ഇറാൻ എന്തുതരം മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിക്കുമെന്നും ലോകം മുഴുവനും ഉറ്റുനോക്കുകയാണ്. വിവിധ ബാലാസ്റ്റിക് ക്രൂയിസ് മിസൈലുകളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇറാൻ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ശ്രേണികളിലുള്ള 1000 മിസൈലുകളാണ് ഇവയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസിന്റെ മിസൈൽ ത്രറ്റ് പ്രോജക്ടിന്റെ റിപ്പോർട്ടിലാണ് ഈ വിവരം നൽകുന്നത്. ഓരോ തരത്തിലുള്ള മിസൈലുകളുടെയും കൃത്യമായ എണ്ണം അറിയില്ലെങ്കിലും ഇറാന്റെ കൈവശം 3000+ ബാലസ്റ്റിക് മിസൈലുകൾ ഉണ്ടെന്ന് 2023 US എയർഫോഴ്സ് ജനറൽ കെന്നത്ത് മെഗൻസി പറഞ്ഞു. വിസ്കോൺസിന്റെ പ്രൊജക്ട് ഓൺ ന്യൂക്ലിയർ ആംസ് കൺട്രോൾ ഈ വർഷം ഇറാൻ വാച്ച് വെബ്സൈറ്റിൽ ഈ വിവരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാനിയൻ വാർത്താ ഏജൻസിയായ ISNA ഈ വർഷം ഏപ്രിലിൽ ഒരു ഗ്രാഫ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതിൽ 9 ഇറാനിയൻ മിസൈലുകൾ കാണിക്കുന്നുണ്ട്. അവ ഇസ്രയേലിലേക്ക് എത്തുമെന്ന് അവർ പറയുന്നു. മണിക്കൂറിൽ 17,000 KMPH വേഗതയിൽ പറക്കാൻ കഴിയുന്ന സെജിൽ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ 2,500 km പരിധിയുമുണ്ട്. അതുപോലെ ഖൈബർ 2,000 km പരിധിയിലുള്ള ദൂരപരിധിയിലുള്ളതാണ്. ഹജ്ഗാസയും മിസൈലിന് 1,400 km ദൂരപരിധിയാണ് ഉള്ളത്. വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള സർക്കാർ ഇതര ഓർഗനൈസേഷൻ ആംസ് കൺട്രോൾ അസോസിയേഷന്റെ അഭിപ്രായത്തിൽ ഇറാന്റെ ബാലസ്റ്റിക് മിസൈലുകളിൽ 300 km പരിധിയിലുള്ള ഷഹാബ് 1 ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ സോൾഫ്ഗറിന്റെ പരിധിയിൽ 700 km ആണ്. ഷഹാബ് 3 800 മുതൽ 1,000 km വരെ പരിധിയുണ്ട്. ഇറാൻ നിർമ്മിച്ച ഇമാദ് 1 2,000 km ദൂരവുമുണ്ട്. ഒക്ടോബർ 1 ഇറാൻ 150+ മിസൈലുകൾ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടപ്പോൾ ഷഹാബ് 3 ബാലസ്റ്റിക് മിസൈലുകൾ മാത്രമാണ് ഉപയോഗിച്ചതെന്ന് CNN റിപ്പോർട്ട് ചെയ്യുന്നു. ബാലസ്റ്റിക് മിസൈലുകളുടെ സഞ്ചാരപാദം അവയെ ഈ ഭൗമ അന്തരീക്ഷത്തിന് പുറത്തോ സമീപത്തോ കൊണ്ടുപോകും. ഇതിനുശേഷം വാർഹെഡ് പോലൈഡ് അതിനെ ഉയർത്തിയ റോക്കറ്റിൽ നിന്ന് വേർപെടുത്തുകയും പിന്നീട് അത് അന്തരീക്ഷത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുകയും ലക്ഷ്യത്തിലെത്തുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ.